മനപ്പൂർവം വാക്സിൻ എടുക്കാത്തവർക്കെതിരെ കർശന നടപടിയുമായി സർക്കാർ വാക്സിൻ എടുക്കാത്തവർക്ക് കോവിഡ് വന്നാൽ ഇനി സൗജന്യ ചികിത്സയില്ല വാക്സിൻ എടുക്കാത്ത അധ്യാപകർ ഉൾപ്പെടെ പൊതുസമ്പർക്കമുള്ള ജീവനക്കാർ ആഴ്ചതോറും ആർടിപിസിആർ പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഓമൈക്രോൺ പശ്ചാത്തലത്തിൽ പുതിയ ഇളവുകൾ വേണ്ടായെന്നും കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചു കോവിഡ് വാക്സിനോട് ഒരു വിഭാഗം തുടരുന്ന വിമുഖതയും രണ്ടാം ഡോസ് വാക്സിനേഷനിലെ മന്ദഗതിയും മറികടക്കാനാണ് സർക്കാർ കർക്കശ നടപടിയൊരുങ്ങുന്നത് വാക്സിൻ എടുക്കാത്തവർക്ക് കോവിഡ് ബാധിച്ചാൽ സൗജന്യ ചികിത്സ നൽകേണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചു മറ്റു രോഗങ്ങളോ അലർജിയോ കാരണം വാക്സിൻ എടുക്കാത്തവർ സർക്കാർ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം വാക്സിൻ സ്വീകരിക്കാത്ത അധ്യാപകരും പൊതുജനങ്ങളുമായി ഇടപെടുന്ന ജീവനക്കാരും വാക്സിൻ എടുത്ത് ജോലിക്ക് ഹാജരാവണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അല്ലാത്തവർ ആഴ്ചതോറും സ്വന്തം ചിലവിൽ ആർടിപിസിആർ പരിശോധന നടത്തി ഫലം സമർപ്പിക്കണം അധ്യാപകരുൾപ്പെടെ 5000 ഓളം സ്കൂൾ ജീവനക്കാർ വാക്സിൻ എടുക്കാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ കടുത്ത നിലപാടെടുത്തത് വാക്സിനേഷൻ എടുക്കാത്തവർ അവർ മൂലം ഒരു ദുരന്തം നമ്മുടെ കൊച്ചുമക്കൾക്ക് ഉണ്ടാവുന്നതിന് പാടില്ല എന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും സ്കൂളിലെത്താൻ അനുമതി നൽകും സ്കൂൾ പ്രവൃത്തി സമയം തൽക്കാലം മാറ്റേണ്ടെന്നും കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചു ഒമൈക്രോൺ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പുതിയ ഇളവുകൾ അനുവദിക്കില്ല December 1 മുതൽ 15 വരെ പ്രത്യേക വാക്സിനേഷൻ യജ്ഞം സംഘടിപ്പിക്കാൻ യോഗം ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി രണ്ടാം ഡോസ് എടുക്കാത്തവരെ കണ്ടെത്തി വാക്സിൻ നൽകാൻ തദ്ദേശ ആരോഗ്യവകുപ്പുകൾ ചേർന്ന് വാർഡ് തലത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കും സംസ്ഥാനത്തെ ആദ്യ ഡോസ് വാക്സിനേഷൻ 96% പിന്നിട്ടെങ്കിലും രണ്ടാം ഡോസ് വാക്സിനേഷൻ 68% താഴെയാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം